ടീച്ചർമാര് വന്നിരിക്കുന്നത് എന്തിനാന്നറിയോ? നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാനാ ടീച്ചർമാര് വന്നിരിക്കുന്നത്. നമ്മുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സ്ഥലമല്ലേ? ഇന്ന് നമ്മള് ക്ലാസ് റൂമിലുമല്ല, പ്ലേ ഗ്രൗണ്ടിലുമല്ല, ഇന്ന് നമ്മളൊരു കാട്ടിലാ നിക്കുന്നത് കേട്ടോ. ടീച്ചർമാരൊരു കാട്ടിലാ നിക്കുന്നത്. നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടിട്ടാ കേട്ടോ. എന്ത് കഥയാണെന്നറിയണ്ടേ? കഥയുടെ പേരിതാണ് ഓട്ടപ്പന്തയം. ഓട്ടപ്പന്തയം എന്ന കഥയുടെ പേരിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു കാടാണ് കേട്ടോ. ഇവിടെ നിറച്ചും മൃഗങ്ങളുണ്ട്. വലിയ സിംഹം മുതൽ നമ്മുടെ കുഞ്ഞ് പക്ഷികൾ വരെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറെ കുറെ ഉറുമ്പുകളും കുറെ ആനിമൽസും കുറെ നല്ല നമ്മൾ ഉപദ്രവിക്കുന്ന ആനിമൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. അവരുടെയൊക്കെ ഇടയിലാണ് ഞങ്ങൾ ഇരിക്കുന്ന. നിറച്ചും കാട്ടിൽ ആരൊക്കെ ഉള്ളത്? വൈൽഡ് ആനിമൽസ് അല്ലേ. ആന, പുലി, പിന്നെന്താ മങ്കി, പിന്നെ ആരൊക്കെ ഉണ്ട്? ലയൺ, ടൈഗർ, സീബ്ര, എല്ലാരും ഉണ്ട് ഇവിടെ. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവരെയൊക്കെ? ആ, ഇവിടെ ടീച്ചർമാരുടെ അടുക്കേ തന്നെ നിപ്പുണ്ട്. ടീച്ചർമാർ ഇന്ന് രണ്ട് കഥാപാത്രങ്ങളായിട്ടാ വരുന്നത് കേട്ടോ. ഇന്ന് ആരാ ഈ ടീച്ചർ? ആരാന്നറിയാവോ? ടീച്ചർ റാബിറ്റാ കേട്ടോ. ടീച്ചറിന്റെ പേരെന്തുവാ? ആ, ടീച്ചർ ആ റാബിറ്റിന്റെ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ടീച്ചറിന്റെ ആ പേരെല്ലാരും ഓർത്തിരിക്കണം കേട്ടോ. എന്തുവാ? മിട്ടു. മിട്ടു എന്നാ കേട്ടോ, മിട്ടു മുയൽ. എന്താ പേര് റാബിറ്റിന്? എന്താ നമ്മൾ പേരിട്ടിരിക്കുന്നേ? എല്ലാരും ഓർത്തിരിക്കണം കഥയുടെ ആ തുടക്കം മുതൽ അവസാനം വരെ ആ പേര് ഓർത്തിരിക്കണേ. ആ, എന്താ ആ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ. മിട്ടുമുയൽ. എന്താണ് മിട്ടുമുയൽ? കിട്ടിയോ? ആ, അപ്പൊ ഈ ടീച്ചർ ആരാകും? ടീച്ചർ ഒരു പാവ ഒരു ആമക്കുട്ടനാ കേട്ടോ. ടീച്ചർ ആമക്കുട്ടനെ ഒരു പേരിട്ടിട്ടുണ്ട്. എന്ത് പേരാന്നറിയണ്ടേ? ചിന്തു ആമ. ചിന്തു ആമ എന്ന ടീച്ചറിന്റെ പേര് കേട്ടോ. ചിന്തു ആമ. നിങ്ങൾ ആമക്കുട്ടനെ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാ ആമക്കുട്ടൻ? പതുക്കെ പതുക്കെയല്ലേ നടക്കത്തുള്ളൂ. അപ്പൊ ടീച്ചർ കഥ പറയാൻ തുടങ്ങുവാണ്. വലിയൊരു കാടായിട്ടോ ഇത്. ആ കാട്ടില് ഒരു നിറച്ചു ആനിമൽസ് ഉണ്ട്, നിറച്ചു മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളുടെ കൂട്ടത്തിലൊരു അഹങ്കാരിയായ ഒരു ആരാ ഉള്ളത്? ഒരു മുയലുണ്ട്. ആളിച്ചിരി ചെറുതാണെങ്കിലും കയ്യിലിരി പത്ര വലുതാ. അവനാണെങ്കിൽ ഭയങ്കര അഹങ്കാരി. എല്ലാരെയും നല്ല ഉപദ്രവിക്കുക, ഇടിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്യും. എല്ലാരെയും പേടിപ്പിക്കും. അവൻ പതുക്കെ പതുക്കെയൊക്കെ വന്ന് മറ്റുള്ള മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇവൻ വന്നിരുന്നിട്ട് ടൊപേ എന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? പേടിച്ചു പോകും. അങ്ങനെ ഒരു അഹങ്കാരിയായൊരു കുസൃതിയായൊരു മുയലാണ് നമ്മുടെ ടീച്ചർ. ആ മുയലിന്റെ പേരെന്തുവായിരുന്നു? എന്തായിരുന്നു അതിന്റെ പേര്? മിട്ടുമുയൽ. ആ, ഇപ്പൊ ടീച്ചർ പറഞ്ഞത് മിട്ടുമുയലിനെ കുറിച്ചാ. മിട്ടുമുയല് കുസൃതിക്കാരനാണെന്നും പിന്നെന്താ ആ മറ്റുള്ളവരെയൊക്കെ പേടിപ്പിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മുയലാണത്. ആരാണത്? മിട്ടുമുയൽ. ഓക്കെ, അപ്പൊ പിന്നെ ആരാ? ആ മിട്ടുമുയല്. ആ മിട്ടുമുയല് ഒരു ദിവസം കാട്ടിലിങ്ങനെ നടക്കുവായിരുന്നേ. അപ്പോ ഉണ്ടടാ ഒരു കുഞ്ഞാമക്കുട്ടൻ. ആമക്കുട്ടനെ ആമ എവിടെയാ സാധാരണ കാണുന്നത്? എവിടെയാ? കുളത്തിലാണല്ലേ, വെള്ളത്തിലല്ലേ. ആ ഇവൻ ഒരു ദിവസം പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് കാട്ടിൽ നടക്കുന്നു. അപ്പൊ ഈ നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഈ സാധനമൊക്കെ നമുക്ക് ഇഷ്ടാണോ? കാട്ടില് ഈ കുളത്തിലൊക്കെ നീന്തി കളിക്കേണ്ട ആൾക്കാരൊക്കെ ഈ കാട്ടിൽ നടക്കുന്നത് എനിക്കിഷ്ടല്ല. ആ, ഞാനൊരു ദിവസം അവനോട് ചോദിച്ചു, നീ എന്താ ഇവിടെയൊക്കെ നടക്കുന്നതെന്ന്. നീ എന്താ ഇവിടെയൊക്കെ നടക്കുന്നേ? അതും എങ്ങനെയാ? ആ, രണ്ടു ദിവസം എടുത്താ പോലും വീട്ടിൽ ചെല്ലത്തില്ല. അതുപോലെ പതുക്കെ 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 ഇഴഞ്ഞിഴഞ്ഞാണ് ഈ ചിണ്ടു ആമ, ചിണ്ടു പതുക്കെ പതുക്കെ പോകുന്നത്. അപ്പൊ ഞാൻ അവനോട് ഒരു ദിവസം പറഞ്ഞേ, നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു മത്സരം വെക്കാം. ആ മത്സരത്തില് എല്ലാരെയും ഞാൻ തന്നെ പോയി വിളിച്ചോളാം. നീയാണ് പോയി വിളിക്കണമെങ്കിൽ ഒരു ഒരാഴ്ച എടുത്താ പോലും മത്സരം നടക്കത്തില്ല. എങ്ങനെയാ? പതുക്കെ പതുക്കെയാ പോകുന്നത്. അപ്പോ ഞാൻ പോയി എല്ലാരെയും വിളിച്ചോണ്ട് വരാം, നീ ഇവിടെ നിക്ക്, നമുക്കൊരു മത്സരം വെക്കാം. ആരാണ് മത്സരത്തിൽ ജയിക്കണേന്ന് നോക്കാം. എന്നെ തോപ്പിക്കാൻ ആരുമില്ല. ഈ കാട്ടിലെ എല്ലാരെയും ഞാൻ തോപ്പിച്ചിട്ടുള്ളതാ. എനിക്ക് നല്ല പോലെ ഓടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഇവനെ വെല്ലുവിളിച്ചിരിക്കുക. ഈ മത്സരം കാണാൻ നിങ്ങളും ഉണ്ടാകത്തില്ലേ? നിങ്ങളും കാണുമോ ഈ മത്സരം? ആ, ഞങ്ങൾ തമ്മിലൊരു മത്സരം വെക്കാൻ പോവുക. എന്ത് മത്സരാണ്? ആ, നമ്മൾ കഥക്ക് പറഞ്ഞായിരുന്നു, ഓട്ട മത്സരാ വെക്കാൻ പോകുന്നതേ. ഇഷ്ടല്ലേ ഓട്ട മത്സരം? ഓക്കെ, അപ്പോ ഈ മത്സരം കാണാൻ കാട്ടിലെല്ലാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറെ കിളികൾ ഇരിപ്പുണ്ട്, കുറെ മൃഗങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അവർക്കൊന്നും എന്നെ ഇഷ്ടല്ല. കാരണം എന്താ? ഞാൻ അവരെയൊക്കെ തോപ്പിച്ചിട്ടുള്ളതാ.
ആ എല്ലാത്തിനും അവരെ ഞാൻ തോപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ആമക്കുട്ടൻ മാത്രമേ ഉള്ളു, അവനെയും കൂടി ഞാൻ തോപ്പിക്കും. പക്ഷെ അവൻ പറയുന്നത് എന്താന്നോ, അവൻ പറയുന്നതേ എന്നെ എനിക്ക് ഞാൻ എത്ര പതുക്കെ പതുക്കെയാണ് നടക്കുന്നതെങ്കിലും എനിക്കൊരു വിശ്വാസമുണ്ട്. എന്താണെന്നോ, എനിക്കും ജയിക്കാൻ പറ്റും, ഒരിക്കൽ എനിക്കും ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഞാനും ഈ ആ മുയൽക്കുട്ടന്റെ കൂട്ടത്തില് മത്സരത്തില് പങ്കെടുക്കാൻ പോവാം. നിങ്ങൾ എന്റെ കൂട്ടത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ മൃഗങ്ങളുടെ ഒക്കെ ഞാൻ ചോദിച്ചു, ആനക്കുട്ടനും പുലിക്കുട്ടനും എല്ലാരും കണ്ടിരിക്കുക, അവരൊക്കെ എന്നെ കുറെ കളിയാക്കി, നീ എന്തിനാ അവന്റെ കൂട്ടത്തില് ഈ മത്സരത്തിന് പോകുന്നതെന്ന്. പക്ഷെ ഞാൻ പിന്മാറിയില്ല, ഞാൻ ജയിക്കുമായിരിക്കും. നമുക്ക് അവസാനം വരെ കണ്ടു നോക്കാം എങ്ങനെയാ ആ മത്സരത്തിൽ ഞാൻ ജയിക്കുന്നതെന്ന് കാണാം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് മത്സരം തുടങ്ങാൻ പോവാ കേട്ടോ. എല്ലാരും ഉണ്ട്, എല്ലാരും ഞങ്ങള് കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കെ എല്ലാരും ഞങ്ങള് ഓടുന്നതൊക്കെ കാണാനായിട്ട് കാത്തിരിക്കുക. അപ്പൊ ഞങ്ങള് പോവാണേ, ടാറ്റാ. മത്സരം തുടങ്ങി, ഞാൻ ഓടി ഓടി. കണ്ടോ, ആമക്കുട്ടൻ ഇതുവരെ വന്നിട്ടില്ല, അവൻ എത്ര പുറകിലാ എന്റെ. കണ്ടോ, ഞാനാ ജയിക്കുന്നത്, അവൻ എന്നെ അവനെയും കൂടി തോപ്പിച്ച ഈ കാട്ടിലെ എല്ലാരെയും ഞാൻ തോപ്പിക്കും. നോക്കിക്കെ, അവനെ കാണാൻ പോലും ഇല്ല, എവിടെയോ ആണ്. കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം അല്ലേ, ഇവിടെ റെസ്റ്റ് എടുക്കാം, ഇവിടെ ഇച്ചിരി നേരം ഇരിക്കാം. ഓടി ഓടി ഞാൻ ക്ഷീണിച്ചു. ഇനി ആമക്കുട്ടൻ ഏത് കാലത്തും നിരങ്ങി നിരങ്ങി ഇവിടെ വരാനാ? ആമക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നെ വെല്ലുവിളിക്കാൻ? വീട്ടിലെങ്ങാനും ഇരിക്കാനുള്ളതിന് എന്നോട് മത്സരം വെച്ചിരിക്കുക. ഞാൻ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ, ഞാൻ ഇവിടെ വിശ്രമിക്കട്ടെ, അപ്പോഴത്തേക്കും അവൻ വരും. വരുമ്പോ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഇരിക്കാതെ കുറച്ചു നേരം ഉറങ്ങാം. ല്ലേ, അവൻ നല്ല ഉറക്കത്തില്ല. ഞാൻ അവിടെ ചെല്ലാൻ നേരം എല്ലാ മൃഗങ്ങളും ഇവനെ വന്ന് വിളിച്ചോളൂ. ഞാൻ അവിടെ എത്തി, ആമക്കുട്ടനാ ഞാൻ അവിടെ എത്തിയല്ലോ, അപ്പൊ എനിക്ക് ജയിക്കാൻ പറ്റും. ആരും ഒച്ചയുണ്ടാക്കല്ലേ, നമുക്ക് വേഗം പോകാം. അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ, അവൻ തോറ്റു പോട്ടേ അല്ലേ, അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റില്ല. നമുക്ക് വേഗം ആ ഫിനിഷിംഗ് പോയിന്റിൽ ചെല്ലാല്ലേ. കാര്യം എന്റെ കൂട്ടത്തിൽ എല്ലാരും വേഗം വാ. ആമക്കുട്ടൻ ജയിച്ചേ, ആഹ് എല്ലാ മൃഗങ്ങളും എന്നെ കൈകൊട്ടി. നമുക്ക് ചെന്നാ മുയലുകുട്ടനെ ഒന്ന് വിളിച്ചാലോ. ഹലോ ഹലോ, എഴുന്നേക്കുന്നില്ലേ? അയ്യോ, മത്സരം കഴിഞ്ഞു, മത്സരമൊക്കെ തീർന്നു, നീ തോറ്റുപോയി. നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, എല്ലാത്തിലും നിനക്ക് തന്നെ ജയിക്കാൻ പറ്റുമെന്ന്. ആ പതുക്കെ പതുക്കെ നടക്കുന്ന ആമ വരെ ജയിച്ചു, നിന്റെ മടിയാണ് എല്ലാത്തിനും നിനക്ക് കാരണം. നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും നീയാണ് ജയിക്കുന്നത്, നിനക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്. പക്ഷെ ഇന്ന് നിന്നെ തോൽപ്പിച്ചത് നിസ്സാരമായിട്ട് നടക്കുന്നൊരു ആമയാണ്. ഇനി മുതലേ നീ എല്ലാവരുമായിട്ട് നല്ല കൂട്ടാകണം, ആരെ ഉപദ്രവിക്കാൻ പാടില്ല. കാട്ടിലെ രാജാവായ സിംഹമാണ് ഞാൻ പറയുന്നത്, ഇനി നീ അവനുമായിട്ട് ഒരിക്കലും വഴക്കിടാൻ പാടില്ല. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി, ഞാൻ ആരെയും ഇനി വെല്ലുവിളിക്കത്തില്ല. ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളും എന്റെ കൂട്ടുകാരാണ്, ഞാൻ ഇനി അവരോട് നല്ല രീതിയിലേ പെരുമാറത്തുള്ളൂ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് എത്ര നമ്മൾ എത്ര വലിയവനാണെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല, അവനവന്റെ കുറവുകളും ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ആരെയും വെല്ലുവിളിക്കത്തില്ല, ഈ കാട്ടിലെ എല്ലാവരും എന്റെ കൂട്ടുകാരാണ്. ഇനി ഈ ആമക്കുട്ടൻ എന്നും എന്റെ ചങ്ങാതി ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എല്ലാ കുട്ടികൾക്കും എന്ത് മനസ്സിലായി? കുട്ടികൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? കഥ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ. ആ ഈ കഥയില് എന്താ നിങ്ങക്ക് മനസ്സിലായത്? നമ്മള് എത്ര നമ്മള് നമുക്ക് ഇതായിട്ട് പറഞ്ഞാലും ഇപ്പൊ കുട്ടികളെ, നിങ്ങക്ക് എന്ത് മനസ്സിലായി ഈ കഥയെന്ന്? എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഉയരങ്ങൾ വേണമെങ്കിലും കീഴടക്കാം. നമ്മുടെ ആത്മവിശ്വാസത്തെ, നമ്മുടെ വിശ്വാസത്തെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാറി നിൽക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ